നമസ്കാരം പരീക്ഷകളിൽ തോറ്റാലും പ്രണയപരാജയം സംഭവിച്ചാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന യുവത്വം മനസ്സിലിരുത്തി വായിക്കേണ്ട ഒരു കഥയാണിത് ഖത്തർ ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ മോർഗൻ ഫ്രീമാനോടൊപ്പം എത്തി ലോക താരമായി മാറിയ ഗനിം അൽ മുഫ്ത എന്ന ഖത്തർ പൗരൻ്റെ കഥ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗനിമിന്റെ മാതാപിതാക്കൾ മനുഷ്യത്വത്തിൻ്റെ ഔന്നദ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ആരംഭിച്ച കഥയാണിത് വളരെ വിരളമായ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വന്നേക്കാവുന്ന കോട റിഗ്രഷൻ സിൻഡ്രോം എന്ന അപൂർവ ജനിതക വൈകല്യത്തിന് ഇരയാണ് തങ്ങളുടെ മകൻ എന്നറിഞ്ഞ ആ മാതാപിതാക്കൾ അന്ന് ഒരുപാട് കരഞ്ഞു കാണും ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നിട്ടും അവർ തകർന്നില്ല ഗർഭം വേണ്ടെന്ന് വയ്ക്കുന്ന െ മുൻപോട്ട് പോകാനായിരുന്നു അവരുടെ തീരുമാനം സിആർഎസ് എന്ന ജനിതക വൈകല്യത്തിന് ഇരയായവർ ജനിക്കുക അരക്ക് താഴേക്ക് ഒന്നുമില്ലാതെയായിരിക്കും ഇതറിഞ്ഞിട്ടും വിധിയെ നേരിടാനായിരുന്നു അവർ തീരുമാനിച്ചത് ആ ധീരമായ തീരുമാനമായിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് അഞ്ചിന് ഗനിം അൽ മുഫ്ത എന്ന പ്രതിഭയുടെ ജനനത്തിന് കാരണമായത് അരയ്ക്ക് താഴോട്ട് നിശേഷം ഇല്ലാത്ത കുഞ്ഞിനെ വളർത്താൻ വിധിക്കപ്പെട്ട മാതാപിതാക്കളോട് എല്ലാവർക്കും സഹതാപമായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഗനിം ലോകത്തോട് വിളിച്ചു പറഞ്ഞു തൻ്റെ മാതാപിതാക്കളോട് ആരും സഹതപിക്കേണ്ട എന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ ഗൾഫിലൂടെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം തൻ്റെ കൈകൾ കൊണ്ട് ഉയരങ്ങളിലെത്തി കീഴടക്കിയാണ് ഗനിം അത് ചെയ്തത് ഭിന്നശേഷിയുള്ളവർക്ക് എത്തിക്കുന്നതിനുള്ള നിരവധി പ്രചാരണങ്ങളും അദ്ദേഹം നടത്തി എന്തിനധികം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുപ്പത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള സൂപ്പർ താരമാണ് ഗനിം തൻ്റെ അവശതകളെ ആഘോഷമാക്കി വിധിയോട് പൊരുതിയായിരുന്നു ഗനിം അൽ മുസ്ത എന്ന ചെറുപ്പക്കാരൻ പൂർണ്ണ ആരോഗ്യവാൻമാരായവർക്ക് പോലും നേടാനാകാത്ത നേട്ടങ്ങളാണ് തന്റെ വൈകല്യത്തെ മറന്നുള്ള പോരാട്ടത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തത് അതിനൊടുവിൽ ലോകത്തിന്റെ അംഗീകാരമായ ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ മോർഗൻ ഫ്രീമാനോടൊപ്പം എത്തുകയും ചെയ്തു ഇത്തവണ ലോകകപ്പിന്റെ അംബാസിഡർമാരിൽ ഒരാൾ കൂടിയാണ് ഗനിം നമ്മൾ മനുഷ്യർ രാജ്യങ്ങളായും വംശങ്ങളായും ഭൂമിയിൽ ചുതറിക്കിടക്കുകയാണ് ആ വ്യത്യസ്തതയിലാണ് മനുഷ്യകുലത്തിന്റെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് ആ ഇരുപതുകാരൻ്റെ വാക്കുകൾ ഹർഷാരവത്തോടെയായിരുന്നു ലോകകപ്പ് വേദി സ്വീകരിച്ചത് ഖത്തറിന്റെ അത്ഭുത ബാലൻ എന്നറിയപ്പെടുന്ന ഗനിമിന്റെ അവസ്ഥ വളരെ വിരളമായി മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് ഗനിം ജനിച്ചപ്പോൾ പതിനഞ്ച് വയസ്സുവരെ മാത്രമായിരുന്നു ഡോക്ടർമാർ ആയുസ് വിധിച്ചിരുന്നത്